കാബും കുമ്പും കറിവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സീ ഫുഡ് ഏറെ ഇഷ്ടപ്പെടുന്നവര് കേറ്റ് ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഇന്ന് കൂന്തൽ അല്ലെങ്കിൽ കണവ മസാലയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്കിന്ന് കണവ അല്ലെങ്കിൽ കൂന്തൽ മസാല ഉണ്ടാക്കാം. ഇത് കൂന്തൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോയാണ്. തക്കാളി 1, സവാള 1, വെളുത്തുള്ളി 4 എണ്ണം ക്രഷ് ചെയ്തത്, ഇഞ്ചി 1 ചെറിയ കഷ്ണം ക്രഷ് ചെയ്തത്, തേങ്ങാക്കൊത്ത് കുറച്ച്, തേങ്ങാക്കൊത്ത്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. മസാല എടുത്തിരിക്കുന്നത് തക്കോലം 2 എണ്ണം, 1 ചെറിയ കഷ്ണം കറുകപ്പട്ട, ഗ്രാമ്പു 4 എണ്ണം, ചെറിയ 1 കഷ്ണം ജാതിപത്രി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പൊടികൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. കണവ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പുറമേയുള്ള ഇതിൻ്റെ ഈ സ്കിൻ അങ്ങ് മാറ്റണം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അകത്ത് 2 എണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത്തിരി കട്ടിയുള്ള ഭാഗം ഉണ്ടാവും, അത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതങ്ങനെ തന്നെ മുറിക്കുന്നവരുണ്ട്. ഞാനിത് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് ഉള്ളിലുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇതും എളുപ്പമാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഈ സ്കിൻ ആദ്യം നമ്മളിങ്ങനെ മാറ്റുക. ഇതിൻ്റെ ഹെഡ് ഭാഗം മാറ്റുക. കട്ടിയുള്ള ഈ പീസസ് മാറ്റാം. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. കൂന്തൽ മസാല ഉണ്ടാക്കാൻ ആദ്യം നമ്മൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കണവ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കോക്കനട്ട് പീസസ് ഇതിനകത്തേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടിയിൽ പകുതി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. നമ്മുടെ കണവ വെന്തോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം മൊത്തം വറ്റണ്ട. ഇതിൽ ഇത്തിരി നമ്മുടെ മസാലകൾ നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാലകളെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചൂടാക്കിയാണ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കറിവേപ്പില ഇടാം. പച്ചമുളക് നമ്മൾ ചതച്ചതാണ് ചേർക്കാം. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്,
നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ഒരു സവാള നന്നായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത മഞ്ഞൾപ്പൊടിയുടെ പകുതി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പൗഡർ ഞാൻ പറഞ്ഞപ്പോൾ കുരുമുളക് പൊടി പറഞ്ഞില്ലായിരുന്നു, ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മസാല ചേർക്കാം. നന്നായിട്ട് വഴറ്റുക. തക്കാളി നമ്മൾ ഒരെണ്ണം അരിഞ്ഞു വെച്ചതാണ്, അത് ചേർക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമ്മളിത് വഴറ്റണം. മസാലകൾ ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. കരിയാതെ എടുക്കണം. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അതിന് ആൻസർ തരാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കണവ വേവിച്ച് വെച്ചത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എന്നാലേ നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ ഈ കണവയിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായി കുക്കായി എന്ന് നോക്കാം. മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം ഇതിലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, തേങ്ങയുടെ ഫസ്റ്റ് പാല്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തേങ്ങാപ്പാലില് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മസാല റെഡിയായോ എന്ന് നോക്കാം. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും വീട്ടിലെ ഇത് സെയിം റെസിപ്പി വെച്ച് ചെയ്ത് നോക്കാം. അടുത്തൊരു നല്ല ഒരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു. നമ്മുടെ ഫുഡ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്, എൻ്റെ മോനാണിത്. എങ്ങനെയുണ്ട് നമ്മുടെ കൂന്തൽ മസാല? Thank you.